Hello, വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ +1 പ്രവേശനം ജൂൺ 2 മുതൽ ആരംഭിക്കും അപ്പോൾ ജൂൺ 2-ാം തീയതി മുതൽ വിദ്യാർത്ഥികൾക്ക് ഈയൊരു +1 പ്രവേശനത്തിനുള്ള രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ധൃതിപിടിച്ചുകൊണ്ട് പോയിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നിങ്ങൾക്ക് ഒരാഴ്ചത്തെ സമയം ലഭിക്കുന്നതായിരിക്കും ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അപ്പോൾ ഇത്തവണ 5 അലോട്ട്മെൻറ്റുകൾ വഴിയാണ് ഈ ഒരു +1 പ്രവേശനം നടത്തപ്പെടുക അപ്പോൾ ആദ്യത്തെ മുഖ്യഘട്ടത്തിൽ 3 അലോട്ട്മെൻറ്റും പിന്നീട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ 2 അലോട്ട്മെൻറ്റുകളാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു മുഖ്യഘട്ടത്തിലുള്ള 3 അലോട്ട്മെൻറ്റുകൾ കഴിഞ്ഞതിന് ശേഷമാണ് സപ്ലിമെൻ്ററി ഘട്ടം ഉണ്ടായിരിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ധൃതി പിടിച്ചു കൊണ്ടുപോയിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുക എന്നുള്ളതല്ല ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ഏത് സ്കൂളിൽ ഏത് കോഴ്സുകൾ നിങ്ങൾ അപേക്ഷ നൽകുന്നത് എന്നുള്ളത് ഒരു ലിസ്റ്റാക്കി വെക്കേണ്ടതാണ് അപ്പോൾ ഈയൊരു ഫസ്റ്റ് ഈ ഒരു 5 അലോട്ട്മെൻറ്റുകൾ വഴിയാണ് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക എന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റുകൾ എന്നുള്ളത് നോക്കാം അപ്പോൾ മുഖ്യഘട്ടത്തിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് സെക്കൻഡ് അലോട്ട്മെൻറ്റ് തേർഡ് അലോട്ട്മെൻറ്റ് എന്നിങ്ങനെ 3 അലോട്ട്മെൻറ്റുകൾ ഉണ്ടാകും അപ്പോൾ നിങ്ങൾ ഓപ്ഷൻ നൽകിയ ശേഷം നിങ്ങൾക്ക് ആദ്യ അലോട്ട്മെൻറ്റിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതായത് ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ടാവും അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള അവസരം ലഭിക്കും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻസും അതായത് ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നൽകിയ ഡീറ്റെയിൽസ് ഒഴികെയുള്ള മറ്റ് ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യുന്നതിനായിട്ടുള്ള അവസരമാണ് ട്രയൽ അലോട്ട്മെൻറ്റ് സമയത്ത് ലഭിക്കുക അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ബേസിക് ആയിട്ടുള്ള ആ ഒരു രജിസ്ട്രേഷൻ അതായത് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങളുടെ പേര് അതുപോലെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അതുപോലെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അതുപോലെ നിങ്ങളുടെ അച്ഛനമ്മമാരുടെ പേര് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആവശ്യമായിട്ട് വരും അപ്പോൾ നിങ്ങൾ നൽകുമ്പോൾ ഡീറ്റെയിൽസൊന്നും അതായത് സ്പെല്ലിംഗ് ഒന്നും തെറ്റിപ്പോവരുത് അത് പിന്നീട് അഡ്മിഷന് ബാധിക്കുന്നത് കൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ സ്പെല്ലിംഗ് ഒന്നും തെറ്റരുത് അക്കാര്യം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കുക അതുപോലെ വിദ്യാർത്ഥികൾ ഈയൊരു ആ ഒരു ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തുള്ള ആ ഒരു ഭാഗമാണ് നിങ്ങൾ കറക്റ്റായിട്ട് തെറ്റാതെ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇനി ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് എന്താണെന്നുള്ളത് നോക്കാം അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് ആദ്യത്തെ അതായത് ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏത് സ്കൂളിലാണ് കിട്ടാൻ സാധ്യതയുള്ളത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും അതിനുശേഷം നിങ്ങൾക്ക് അതിനനുസരിച്ച് വേണമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം സയൻസ് പിന്നീട് കമ്പ്യൂട്ടർ സയൻസ് പിന്നീട് കൊമേഴ്സ് അതുപോലെ പിന്നീട് ഹ്യൂമാനിറ്റീസ് ഈ ഒരു രീതിയിൽ എല്ലാ സ്കൂളുകളിലും ആദ്യം സയൻസ് കൊടുക്കുക പിന്നീട് എല്ലാ സ്കൂളുകളിലും കൊമേഴ്സ് അതായത് കമ്പ്യൂട്ടർ സയൻസ് കൊടുക്കുക ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഓപ്ഷൻ നൽകേണ്ടത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം നോക്കാം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങൾ അറിയും എന്നുള്ളതാണ് അത് ഇതുപോലെയുള്ള യൂട്യൂബ് ചാനലുകൾ വഴി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുപോലെ ന്യൂസ് പേപ്പറുകൾ വഴി അറിയാനും സാധിക്കുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് വന്ന കാര്യം അറിയാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ അതായത് ഫീസ് നൽകിക്കൊണ്ട് അവിടെ സ്ഥിരപ്രവേശനം നേടേണ്ടതായിട്ട് വരുന്നതാണ് അതേസമയം ഒന്നൊഴികെയുള്ള മറ്റ് ഓപ്ഷനുകൾ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ അതായത് ഫീസ് നൽകാതെ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സ് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ നേടാൻ സാധിക്കും അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്ന സമയത്ത് വിദ്യാർത്ഥികൾ നിർബന്ധമായും ചെയ്യേണ്ടതാണ് ആ ഒരു സ്കൂളിൽ നിങ്ങൾ പോയിട്ട് ടെമ്പററി അഡ്മിഷൻ എങ്കിലും നേടേണ്ടതാണ് അങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ നിങ്ങളെ കൺസിഡർ ചെയ്യില്ല കഴിഞ്ഞ വർഷം ആ ഒരു രീതിയിൽ അലോട്ട്മെൻറ്റ് വന്ന കാര്യം അറിയാതിരുന്നത് കൊണ്ട് തന്നെ ചില വിദ്യാർത്ഥികൾക്ക് നിശ്ചിത ടൈമിൽ പോയിട്ട് അഡ്മിഷൻ നേടാൻ സാധിക്കാത്തത് കൊണ്ട് അലോട്ട്മെൻറ്റിൽ പ്രോസസ്സിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥികൾ അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിലും ഇതേ രീതിയിൽ തന്നെയാണ് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുന്ന സമയത്ത് നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം ഫീസ് അടച്ച് പെർമനൻറ്റ് എടുക്കണം അതിനുശേഷം നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴെയുള്ള മറ്റു ഓപ്ഷനുകളാണ് അതായത് മറ്റു ഓപ്ഷനുകളാണ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ടെമ്പററി അഡ്മിഷൻ അതായത് ഫീസ് അടക്കാതെയുള്ള സർട്ടിഫിക്കറ്റ് നൽകിക്കൊണ്ടുള്ള അഡ്മിഷൻ എടുക്കുന്ന സാധിക്കും ഇനി തേർഡ് അലോട്ട്മെൻറ്റിൻ്റെ കാര്യം പറയാം തേർഡ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ
ആ ഒരു ഇതുവരെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള, അതായത് നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ തന്നെ ആയിക്കോട്ടെ അലോട്ട്മെൻ്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്, ആ ഒരു ഓപ്ഷൻ ലഭിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും അലോട്ട്മെൻറ്റ് കിട്ടിയ അതായത് ആ ഒരു സ്കൂളിൽ അഡ്മിഷൻ നേടേണ്ടതുണ്ട്. ഉദാഹരണത്തിന് ചിലപ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടി, തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടിയില്ല, നിങ്ങൾ ടെമ്പററി ആയിട്ടാണ് അഡ്മിഷൻ എടുത്തിട്ടുള്ളതെങ്കിൽ ആ ഒരു സ്കൂളിൽ പോയിട്ട് നിങ്ങൾ പെർമനൻ്റ് ആയിട്ട് അതായത് ഫീസ് അടച്ചുകൊണ്ട് അഡ്മിഷൻ സ്ഥിരപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ അതിനുശേഷം അതായത് ഈ ഒരു മൂന്ന് അലോട്ട്മെൻറ്റുകൾ അവസാനിച്ചതിന് ശേഷം ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാകും. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് കിട്ടിയത് അല്ലെങ്കിൽ കൊമേഴ്സ് ആണ് കിട്ടിയത്, നിങ്ങൾക്ക് അതിൽ നിന്നും സയൻസിലേക്ക് ട്രാൻസ്ഫർ ആവശ്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് സ്കൂൾ മാറ്റം വേണ്ടി വരും, അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്ക് അതായത് സയൻസിലേക്ക് മാറിയാൽ മതിയായിരിക്കും. അങ്ങനെയുള്ള സമയത്ത് നിങ്ങൾക്ക് മാറുന്നതിനായിട്ടുള്ള ഒരു അവസരം ലഭിക്കുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതായത് ആ ഒരു സ്കൂളിൽ ആ ഒരു കോഴ്സിലേക്ക് അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികൾ കുറഞ്ഞിരിക്കണം, അതുപോലെ മറ്റുള്ള സ്കൂളിൽ നിന്നും അപേക്ഷിക്കുന്ന വിദ്യാർത്ഥികളുടെ എണ്ണവും അതുപോലെ നിങ്ങളുടെ ഇൻഡെക്സ് മാർക്കൊക്കെ അനുസരിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെൻ്റ് ആ ട്രാൻസ്ഫർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത്. അതുപോലെ ആ ഒരു സ്കൂളിലുള്ള ആ ഒരു കോഴ്സിൻ്റെ സീറ്റ് എത്രത്തോളമുണ്ട് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ ഒരു ട്രാൻസ്ഫർ ലഭിക്കുമോ ഇല്ലയോ എന്നുള്ളത് പറയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഓപ്ഷൻ നൽകുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കോഴ്സുകൾ ആദ്യം നൽകേണ്ടതാണ്. ഇപ്പോൾ സയൻസ് ആണെങ്കിൽ എല്ലാ സ്കൂളിലും സയൻസ് എടുക്കുക, കൊമേഴ്സ് ആണെങ്കിൽ അടുത്ത കൊമേഴ്സ് എടുക്കുക, കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ അടുത്ത രണ്ടാമതായിട്ട് കമ്പ്യൂട്ടർ സയൻസ് എടുക്കുക. ഈ ഒരു രീതിയിൽ ആദ്യം സയൻസ് ഗ്രൂപ്പുകളും പിന്നീട് കൊമേഴ്സും പിന്നീട് മറ്റ് ഗ്രൂപ്പുകളുണ്ടെങ്കിൽ ആ ഒരു മറ്റ് ഗ്രൂപ്പുകളുമാണ് നൽകേണ്ടത്. അപ്പോൾ ഇനി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്താണ് എന്നുള്ളത് പറയാം. അപ്പോൾ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റിന് ശേഷം വേക്കൻസി വരുന്ന സീറ്റുകൾ ഉണ്ടാകും, അതായത് ബാക്കി വരുന്ന സീറ്റുകളുണ്ടാകും. അപ്പോൾ ആ ഒരു സീറ്റിലേക്കുള്ള അഡ്മിഷൻ നടത്തുന്നതിനായിട്ടാണ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് SSLC തോറ്റിട്ടുള്ള വിദ്യാർത്ഥികൾ സേ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുണ്ടാകും. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും അതുപോലെ ഇതുവരെ അപേക്ഷ നൽകാത്ത വിദ്യാർത്ഥികൾക്കും ഈ ഒരു സമയത്ത് രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് അവസരം ലഭിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ കൂടി ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സമയത്ത് ഈ ഒരു നിങ്ങളുടെ ഓപ്ഷനുകൾ വേണമെങ്കിൽ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് അവസരമുണ്ട്. അതുപോലെ ഡീറ്റെയിൽസ് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസ് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കുന്നതിനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആ ഒരു എത്രത്തോളം വേക്കൻസി ഉണ്ടോ അതനുസരിച്ചുകൊണ്ട് ഓപ്ഷൻ നൽകുന്നതിനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു സപ്ലിമെൻ്ററി ഈ ഒരു രണ്ട് ഘട്ടത്തിലും അലോട്ട്മെൻറ്റ് നടത്തും. അപ്പോൾ സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷനാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെ രണ്ട് അലോട്ട്മെൻറ്റുകളും പെർമനൻ്റ് അഡ്മിഷൻ എടുത്ത ശേഷം പിന്നീടൊരു ട്രാൻസ്ഫർ കൂടി നടത്തപ്പെടും. അപ്പോൾ ആ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീടും വേക്കൻസി വരികയാണെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻറ്റുകൾ വഴി ആ ഒരു സീറ്റ് ഫില്ലാക്കപ്പെടും. അതായത് സ്പോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത് സ്കൂളിൽ നേരിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകിയ ശേഷം ആ ഒരു നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് അതായത് നിങ്ങളുടെ റാങ്ക് അനുസരിച്ച് ഓരോ സ്കൂളും നിങ്ങളുടെ റാങ്ക് എത്രയാണെന്നുള്ളതും അവിടെയുള്ള വേക്കൻസിയുമൊക്കെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് എവിടെയാണോ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളത് ആ ഒരു സ്കൂളിൽ പോയിട്ട് നേരിട്ട് അഡ്മിഷൻ നേടുന്നതിനെയാണ് സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ ഉള്ളത്. അപ്പോൾ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ hskp.kerala.gov.in അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്രങ്ങൾ വഴി അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകൾ വഴിയും നിങ്ങൾക്ക് അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ വഴിയും നിങ്ങൾക്ക് ഈ ഒരു റിസൾട്ട് അലോട്ട്മെൻറ്റ് വന്ന കാര്യം നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ ഇനി നിങ്ങൾ ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്കൂൾ ലിസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുണ്ടാവും. അതിൽ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ജില്ലയിലുള്ള മുഴുവൻ സ്കൂളിൻ്റെയും ലിസ്റ്റ് വരും. അപ്പോൾ മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് അതായത് മുഴുവൻ സ്കൂളുകളുടെയും ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിൽ നിങ്ങളുടെ സ്കൂളിലുള്ള അതായത് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്ന സ്കൂളുകൾ ഒരു കടലാസിൽ രേഖപ്പെടുത്തുക. അതുപോലെ അതിൻ്റെ സ്കൂൾ കോഡ് ഇവിടെ കാണാൻ സാധിക്കും. ആ ഒരു സ്കൂൾ കോഡും നിങ്ങൾ ഒരു കടലാസിൽ രേഖപ്പെടുത്തി വയ്ക്കുക. അതിനുശേഷം ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് ഇവിടെയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം രേഖപ്പെടുത്തുക. ഇനി ആ ഒരു കോഴ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് അറിയുന്നതിനായിട്ട് വീണ്ടും മെനു ബാറിൽ വന്ന ശേഷം നിങ്ങൾ കോഴ്സ് ലിസ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ ഒരു കോഴ്സുകൾ ഏതാണ് എന്നുള്ളത് നിങ്ങൾ രേഖപ്പെടുത്തുക. അതായത് ആ ഒരു കോഴ്സുകളുടെ കോഡ് ഏതാ കോഡ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സ് ഏതാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യുക. ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവ ഉള്ളതാണെങ്കിൽ ബയോളജി സയൻസും ഫിസിക്സ് കെമിസ്ട്രി
അതുപോലെ മാത്തമാറ്റിക്സ് മാത്രം അതും മറ്റ് കോഴ്സുകളുമാണ് ഉള്ളതെങ്കിൽ അത് കമ്പ്യൂട്ടർ സയൻസും, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആണ് കമ്പ്യൂട്ടർ സയൻസ് ഈ ഒരു ഒന്നാമത്തെ കോഴ്സ് എന്ന് പറയുന്നതാണ് ബയോളജി സയൻസ്, കോമൺ ആയിട്ട് എല്ലാ സ്കൂളുകളും ഉള്ളതാണ്. അപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും ഈ ഒരു 9-ാമത്തെ കോഴ്സ് വരെയാണ് സയൻസ് ഗ്രൂപ്പ് ഉള്ളത്. അപ്പോൾ സാധാരണ എല്ലാ സ്കൂളുകളിലും ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് അതുപോലെ ബയോളജി സയൻസ് ആണ് സാധാരണ കൂടുതലായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഏതാണ് ആ ഒരു കോഴ്സ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം 46-ഓളം കോഴ്സ് കോമ്പിനേഷനാണുള്ളത്. അപ്പോൾ ഇതിൽ 4 സബ്ജക്റ്റുകളാണുള്ളത്. ഇതുകൂടാതെ എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് അതുപോലെ സെക്കൻഡ് ലാംഗ്വേജ് എന്നിവ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ June 2 ഈ ഒരു പ്രോസ്പെക്റ്റസ് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചുള്ള വിശദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്ലസ് വൺ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിക്കുന്നതിനായിട്ട് ആവശ്യമുള്ളത് SSLC സർട്ടിഫിക്കറ്റിൻ്റെ പ്രിൻ്റ് ഔട്ട്, അതായത് നിങ്ങളുടെ ഓൺലൈനായിട്ട് എടുത്തപ്പോൾ ലഭിച്ച പ്രിൻ്റ് ഔട്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ, അതുപോലെ നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതായത് നിങ്ങളുടെ ആധാർ കാർഡ്, അതുപോലെ നിങ്ങളുടെ, അതായത് ഫോൺ നമ്പർ എന്ന് പറഞ്ഞാൽ വാലിഡ് ആയിട്ട് റീചാർജ് ഒക്കെ ചെയ്തിട്ടുള്ള വിളിച്ചാലൊക്കെ കിട്ടുന്ന, അതായത് SMS ഒക്കെ ലഭിക്കുന്ന നമ്പറായിരിക്കണം, കാരണം OTP ഒക്കെ വരും. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക്, അതായത് ഇത്രയും കാര്യമാണ് ബേസിക്കായിട്ട് വേണ്ടത്. പിന്നീട് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻ്റ് സർട്ടിഫിക്കറ്റോ മറ്റ് ആനുകൂല്യങ്ങളുള്ള സർട്ടിഫിക്കറ്റൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു സർട്ടിഫിക്കറ്റുകളാണ് ആവശ്യമായിട്ടുള്ളത്. അതുപോലെ നാറ്റിവിറ്റി, അതുപോലെ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് എന്നിവ എല്ലാ വിദ്യാർത്ഥികൾക്കും ആവശ്യമായിട്ട് വരില്ല, കാരണം ആ ഒരു ഡീറ്റെയിൽസൊക്കെ SSLC സർട്ടിഫിക്കറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു സർട്ടിഫിക്കറ്റ് അധികം ആർക്കും ആവശ്യമായിട്ട് വരാറില്ല. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും പ്ലസ് വൺ അഡ്മിഷൻ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ വീഡിയോ സംബന്ധിച്ചുള്ള സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.